കൊല്ലത്ത് വനിതാ ഡോക്ടർക്ക് മർദ്ദനം. ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ജാൻസി ജെയിംസിനാണ് മർദ്ദനമേറ്റത്. രോഗിയോടൊപ്പം എത്തിയ സ്ത്രീയാണ് മർദ്ദിച്ചതെന്നാണ് വിവരം. രോഗി മുമ്പ് ഉപയോഗിച്ച ഗുളിക ഡോക്ടർ പരിശോധിച്ചില്ലെന്നാരോപിച്ചായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയത്. ആദ്യം ഡോക്ടർ ജാൻസി ജെയിംസിൻ്റെ പ്രതികരണം കേട്ട ശേഷം വാർത്തയിലേക്ക് വരാം. ഇന്നലെ രാത്രി 9:30 വന്ന രണ്ട് പേഷ്യൻസിനെ നമ്മൾ നോക്കി. ഒരു 10:30 സമയമായപ്പോഴാണ് പ്രശ്നം നടക്കുന്നത്. 10:30 അവർ ഏകദേശം അഞ്ച് പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഒരു ബൈസ്റ്റാൻഡർ മാത്രം അകത്തിരുന്നാൽ മതി, ബാക്കിയുള്ളവർ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ, മീൻസ് ഞാനല്ല പറഞ്ഞത്, സെക്യൂരിറ്റി പറഞ്ഞതിൻ്റെ വൈരാഗ്യത്തിലാണ് അവർ ഈ സംസാരം തുടങ്ങിയത്. സംസാരം തുടങ്ങി അപ്പോൾ ഒരു മെഡിസിൻ്റെ കാര്യത്തിൽ അവർ ആദ്യം സംസാരം തുടങ്ങി അവരോട് അതിനുള്ള മറുപടി പറഞ്ഞ് അത് ക്ലിയർ ചെയ്യുന്നതിനിടയ്ക്ക് മറ്റ് പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറായിട്ടിരുന്ന സ്ത്രീ എന്നോട് പെട്ടെന്ന് ചൂടാവുകയും, അതും ഈ ആദ്യം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ബൈസ്റ്റാൻഡർ ഒരു മെയിലായിരുന്നു. ആ മെയിൽ ബൈസ്റ്റാൻഡറും വളരെ മോശമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ സഹോദരിയാണ് ഈ സ്ത്രീ. അവരും അത് ആ സമയത്ത് വളരെ മോശമായിട്ട് സംസാരിക്കുകയും, വെച്ചാൽ ഒരു ഡോക്ടറെന്ന് പോട്ട് ഒരു ഫീമെയിൽ ആണെന്ന് പോലും ഉള്ള പരിഗണന ഇല്ലാത്ത രീതിയിലാണ് വളരെ മോശമായിട്ടാണ് അവർ സംസാരിച്ച് അതിന് സംസാരിക്കുന്നതിനിടയ്ക്കാണ് കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചതും. അവർ കയ്യിലടി മീൻസ് ഈ ഭാഗത്ത് അടിക്കുകയും അടിക്കുന്നതിനൊപ്പം എൻ്റെ കയ്യിൽ കാതിലെ കമ്മൽ തെറിച്ചു പോവുകയും ചെയ്തു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുന്നു. രാജ്കുമാർ, ഈ ഡോക്ടറുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂട്ടിരിപ്പുകാരെ അധികം പേരെ അനുവദിക്കില്ല എന്ന നിലപാട് ആശുപത്രിക്കുണ്ടായിരുന്നു. ഡോക്ടറും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാരും ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഇതിലുണ്ടായ ഒരു പ്രകോപനമാകാം പിന്നീട് ഗുളികയുടെ വിഷയത്തിൽ അടക്കം എത്തിച്ചേരുകയും ചെയ്തത്. ഈ മർദ്ദിച്ചതും ഒരു വനിതയായിരുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഡോക്ടർ പങ്കുവച്ചത്. മർദ്ദിച്ചത് വനിത എന്ന് മാത്രമല്ല, പ്രായമുള്ള ഒരു സ്ത്രീയാണ്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ കൂടിയാണ്. അവർ പെട്ടെന്ന് പ്രൊവക്കേഷൻ ആവുകയാണ്, പ്രൊവക്കേറ്റ് ചെയ്തു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടറെ, അവർക്ക് ഇത്രയും വലിയ ഒരു പ്രൊവക്കേഷൻ വരാനുള്ള എന്ത് സാഹചര്യം? അവർക്ക് ഏജ് എത്ര ഉണ്ടായിരുന്നു? ഏജിനെ പറ്റി എനിക്കറിയില്ല, എന്നാലും ഒരു 45-50 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. ശരിക്കും അവരുമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഡയറക്റ്റ് ഒരു കണക്ഷനും ഇല്ല, കാരണം വന്ന രണ്ട് പേഷ്യൻസും അവരല്ല. പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ എന്ന നിലയിൽ മാത്രമേ അവരെ അറിയുള്ളൂ. അവരോട് ഞാൻ സംസാരിച്ചിട്ടും ഇല്ല. ഈ രണ്ടാമത് വന്ന പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനോട്, മീൻസ് ഇവരെല്ലാവരും ഒരു വീട്ടിലുള്ളവരാണ്, അവരോട് വെളിയിലിരിക്കാൻ സെക്യൂരിറ്റി പറഞ്ഞു. അവരിരുന്നില്ല, ഇരിക്കാ രണ്ട് തവണ പറഞ്ഞു. രണ്ടാമത്തെ തവണ അവരിരിക്കാതെ വന്നപ്പോഴാണ് ഈ അവർ ഈ മെഡിസിൻ്റെ കാര്യം എടുത്തിട്ടത്. അതുവരെ അവർ ഈ 9:30 വന്നിട്ട് ഈ 10:30 വരെ അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ കാര്യം ഞാൻ ഈ പറയുന്ന പെൺകുട്ടിയുടെ ബൈസ്റ്റാൻഡറുമായിട്ട് സംസാരിക്കവേ പെൺകുട്ടിയും തിരിച്ച് എന്താ പറയുക, മീൻസ് പെൺകുട്ടി പറയുന്നുണ്ട് അത് അവർക്കറിയാത്തത് കൊണ്ടാണ്. ആ ഒരു മീൻസ് അവരുടെ സൈഡിൽ നിന്ന് പേഷ്യൻ്റായ പെൺകുട്ടി എന്നോട് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡറാണ് എന്തോ ആ ഗുളികയുടെ കവർ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞത്. ഗുളിക തുറന്ന് നോക്കിയില്ല എന്ന്, പക്ഷേ ആ ഗുളികയുടെ കവറിൻ്റെ മുകളിൽ പേരുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ആ കുട്ടിയോട് സംസാരിക്കുകയും ചെയ്തതാണ്. ആ കുട്ടി അതവിടെ പറയുകയും ചെയ്തതാണ്. അതിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് മോശമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ ഉണ്ടായിരുന്ന ഇവരുടെ സഹോദരി എന്ന് പറയുന്ന സ്ത്രീ എന്നോട് ഭയങ്കരമായിട്ട് പ്രൊവോക്കായി സംസാരിച്ചത്. തിരിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ സംസാരിക്കേണ്ടത് അവർ കൈ ഊങ്ങി ഊങ്ങിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയ്ക്കാണ് അവരുടെ കൈ എൻ്റെ മുഖത്ത് തട്ടിയതും മീൻസ് മുഖത്തടിച്ച് എൻ്റെ കാതിലെ കമ്മൽ തെറിച്ചു പോവുകയും ചെയ്തു. അത് എന്നേക്കാൾ കൂടുതൽ ദൃക്സാക്ഷിയായിട്ട് നിന്ന ആൾക്കാരാണ് അത് കണ്ടത്. കാരണം ഈ സംസാരത്തിനിടയ്ക്കാണ് ഈ സംഭവങ്ങൾ സംഭവിക്കുന്നത്. ഇതിപ്പോൾ പോലീസ് മൊഴിയെടുത്ത് രേഖപ്പെടുത്തിയോ? ആ, ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്. ശരി രാജ്കുമാർ, ഇപ്പോൾ നിലവിൽ ഡോക്ടർ പറയുന്നതനുസരിച്ച് ഈ യാതൊരു പ്രകോപനമില്ലാതെ തന്നെ ആയിരുന്നു നേരിട്ട് ആക്രമിക്കുകയായിരുന്നു. മാത്രമല്ല അപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട്, CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിട്ടുണ്ടാകുമല്ലോ, അതിലെല്ലാം വ്യക്തമായി പതിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തുള്ളതാണ്, ഈ സംഭവം നടക്കുന്നത് അകത്ത് വെച്ചും, അതുകൊണ്ട് ഇങ്ങനെ ഈ ആക്രമിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള ആ പരാതിയിൽ പറയുന്ന ദൃശ്യങ്ങൾ അത് കിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ക്യാമറ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തെളിവ്, ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ കേസിൽ കിട്ടില്ല. അതേസമയം ഡോക്ടറുടെ മൊഴിയും മറ്റ് സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിന് ഇനി കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇനി ഇതിൽ മറ്റൊരു ഒരു വശമെന്ന് പറയുന്നത്, ഇതിലിപ്പോൾ ഇന്നലെ ഈ ആക്രമിച്ചു എന്ന് പറയുന്നവർ ഈ അതിലെ കുഴപ്പമുണ്ടായിരുന്ന 19 or 18 വയസ്സുള്ള പെൺകുട്ടി, അവർ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ പരാതിയായി നിൽപ്പുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അവരും ഒരു പരാതിയുമായി ഇപ്പോൾ പോലീസിനെ സമീപിക്കുകയാണ്. എന്താണ് പരാതിയെന്നോ എന്താണ് അവരുടെ കൃത്യമായിട്ടുമില്ല. അതെ അതെ, തീർച്ചയായിട്ടും ആ മറു ഭാഗത്തു നിന്നും അവരും പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണ് നീക്കം. ശരി, രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ചവറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർക്ക് മർദ്ദനം. ഡോക്ടർ പരാതി നൽകി, പോലീസ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയാണെന്നുള്ള വിവരങ്ങളാണ് രാജ്കുമാർ കൊല്ലത്ത് നിന്ന് നൽകിയത്.